റഹന ഫാത്തിമ, റഹനയെ അറിയാത്തവരായി ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല. ശബരിമല പ്രവേശനം, സ്വന്തം നഗ്നശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിക്കുക, അങ്ങനെ അങ്ങനെ പല വിധത്തിലും കുപ്രസിദ്ധി ആർജിച്ചവൾ. ഫെമിനിസ്റ്റിന്റെ ഒരു ന്യൂജൻ വേർഷൻ. ആ ന്യൂജൻ രൂപത്തിന്റെ കാര്യം ഇപ്പോൾ വളരെ പരുങ്ങലാണ്. സംഭവം മറ്റൊന്നുമല്ല, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 18 മാസത്തോളം രഹനയെ സസ്പെൻഡ് ചെയ്ത BSNL പിന്നീട് കമ്പനിയുടെ അന്തസ്സിനെയും വരുമാനത്തെയും രഹന ഫാത്തിമയുടെ പ്രവൃത്തികൾ ബാധിച്ചുവെന്ന് ആരോപിച്ച് പിരിച്ചുവിട്ടിരുന്നു. അതിനിടയിലായിരുന്നു നഗ്നതാ പ്രദർശനം. നഗ്ന ശരീരത്തിൽ സ്വന്തം മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ചു എന്ന കേസിൽ അന്വേഷണം നേരിടുന്ന രഹന ഫാത്തിമയോട് കോട്ടേസ് ഒഴിയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ കോട്ടേസ് ഒഴിഞ്ഞ രഹന ഇപ്പോൾ പെരുവഴിയിലാണ്. അങ്ങനെ വീടും കൂടിയും പോയ രഹന ഇപ്പോൾ വീടിനു വേണ്ടി അലയുകയാണ്. രഹനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: എറണാകുളം സിറ്റി പരിസരത്ത് പ്രദേശത്ത് എനിക്കും പങ്കാളി, അമ്മമാർ, അച്ഛൻ, കുട്ടികളടക്കം താമസിക്കാൻ 3 ബെഡ്റൂമെങ്കിലും ഉള്ള ഒരു വീട് വാടകയ്ക്ക് ആവശ്യമുണ്ട്. അമ്മ ഡയാലിസിസ് പേഷ്യൻ്റ് ആയതിനാലും സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളതിനാലും ഗ്രൗണ്ട് ഫ്ലോറാണ് അഭികാമ്യം. റെൻറ്റ് മാക്സിമം ഒരു 15K. 12 വർഷമായി താമസിച്ചു വന്നിരുന്ന BSNL ക്വാർട്ടേഴ്സ് ഒഴിയാൻ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. ഈ ആഴ്ചയാണ് അവസാന ഡേറ്റ്. എനിക്കെതിരെ എടുക്കപ്പെട്ട കേസുകളും അതിന് മാധ്യമങ്ങളും സർക്കാരും പൊതുജനത്തിന് കൊടുത്ത ഇമേജും കാരണം എൻ്റെ പേര് പറഞ്ഞാൽ വീട് കിട്ടാത്ത അവസ്ഥയാണ്. വാടക വളരെ കൃത്യമായി അടയ്ക്കുമെന്നും വീട് വൃത്തിയായി സൂക്ഷിക്കാമെന്നും മാത്രമേ എനിക്ക് ഉറപ്പ് നൽകാനാകൂ. അല്ലാതെ എൻ്റെ വ്യക്തിത്വം പണയം വെക്കാൻ സാധിക്കില്ല. എനിക്കും ഫാമിലിക്കും താമസത്തിന് അനുയോജ്യമായ വീട് നിങ്ങളുടെ കെയർ ഓഫിൽ ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്താണ് അവസ്ഥ? ഇവളെ പോലെയുള്ളവരാണ് യഥാർത്ഥ ഫെമിനിസ്റ്റുകളുടെ പേര് ചീത്തയാക്കുന്നത്. ഉയർത്തിക്കെട്ടിയ മുടിയും മൂക്കുത്തിയും വട്ടപ്പൊട്ടും കുത്തി ഞാൻ ഫെമിനിസ്റ്റിയാണെന്നുള്ള പ്രയോഗം നടത്തി അപമാനിക്കുന്നവർ, ഫെമിനിസ്റ്റുകളെ അപമാനിക്കുന്നവർ. ശുദ്ധ പോക്കുവരത്തരങ്ങൾ കാട്ടിയിട്ട് ഞാൻ ഫെമിനിസ്റ്റി അല്ലെങ്കിൽ ഞാൻ ഫെമിനിസ്റ്റൻ എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന രഹനയെ പോലെയുള്ളവരാണ് ഈ നാടിന്റെ ശാപങ്ങൾ. തീർച്ചയായും ഒരിക്കലും അവഗണിക്കേണ്ടതല്ല യഥാർത്ഥ ഫെമിനിസ്റ്റുകളെ. ഫെമിനിസം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവരാണ് ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ. എന്നാൽ സ്വന്തം പോക്കർത്തരത്തിനായി ഫെമിനിസത്തെ കൂട്ടുപിടിക്കുന്ന രഹന ഫാത്തിമയെ പോലെയുള്ള കപട ഫെമിനിസ്റ്റുകളെ തീർച്ചയായും തിരിച്ചറിയണം. അവരാണ് മാറേണ്ടത്. അവർ മാറിയാൽ യഥാർത്ഥ ഫെമിനിസ്റ്റിന് മേലുള്ള ചീത്ത പേരും മാറിക്കിട്ടും.